ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ജി എസ് ടി പ്രാബല്യത്തിൽ വന്നതിനുശേഷം നികുതിദായകരുടെ എണ്ണം ഇരട്ടിയായതായി കേന്ദ്ര ധനമന്ത്രാലയം. രാജ്യത്ത് കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടിയിലധികമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച് നിലവിൽ ചികിത്സയിലുള്ളത് 20,000-ലധികം പേർ. മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവർ അരുൺ ജെയ്റ്റ്ലിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേരള നിയമസഭയുടെ 20-ാം സമ്മേളനം പുരോഗമിക്കുന്നു. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പും തുടരുന്നു. വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ നിർമ്മാണത്തിൽ തദ്ദേശീയ കമ്പനികൾക്ക് മുൻതൂക്കം നൽകുമെന്ന് ഇന്ത്യൻ റെയിൽവേ. വാർത്തകൾ വിശദമായി. 40 ലക്ഷം വരെ വാർഷിക ആദായമുള്ള വ്യാപാരികളെ നിലവിൽ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായി ധനമന്ത്രാലയം. ഭവന നിർമ്മാണ മേഖലയിലും വലിയ ഇളവുകളാണ് ചരക്ക് സേവന നികുതിക്ക് കീഴിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. പൂർണമായും ഓട്ടോമാറ്റിക് രീതിയിൽ നടപ്പാക്കുന്ന ജി എസ് ടി നടപടിക്രമങ്ങളുടെ ഭാഗമായി 50 കോടിയോളം റിട്ടേണുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും 131 കോടി ഇ വേ ബില്ലുകൾ സൃഷ്ടിക്കപ്പെട്ടതായും മന്ത്രാലയം അറിയിച്ചു. ജി എസ് ടി പ്രാബല്യത്തിൽ വന്നതിനുശേഷം നികുതിദായകരുടെ എണ്ണം ഇരട്ടിയായതായും മന്ത്രാലയം ട്വിറ്ററിൽ കുറിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടിയിലധികമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗികളുടെ എണ്ണവും രോഗമുക്തരാകുന്നവരുടെ എണ്ണവും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ വർദ്ധിച്ചുവരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ നയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയതിലൂടെയാണ് ഇത് സാധ്യമായതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 1908 പേരിൽ 1718 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ എന്നത് ആശങ്ക ഉയർത്തുന്നു. ഇന്നലെ 1110 പേർക്കാണ് രോഗമുക്തിയുണ്ടായത്. നിലവിൽ 20,330 പേരാണ് കോവിഡ് സ്ഥിരീകരിച്ച് കേരളത്തിൽ ചികിത്സയിലുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം 36,000-ലധികം സ്രവ പരിശോധനകൾ നടന്നതായി ആരോഗ്യവകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8 ലക്ഷം കടന്നു. 1.6 കോടിയിലധികം ആളുകൾ രോഗമുക്തി നേടി. കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ മരണസംഖ്യ 1,80,000 കടന്നു. മരണനിരക്കിൽ 2-ാം സ്ഥാനത്തുള്ള ബ്രസീലിൽ മരണസംഖ്യ 1,14,000 കടന്നു. 36 ലക്ഷത്തിലധികം പേർക്കാണ് ബ്രസീലിൽ കോവിഡ് ബാധിച്ചത്. രോഗബാധിതരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. 24 മണിക്കൂറിനിടെ 226 ആളുകൾ മരണമടഞ്ഞ മെക്സിക്കോയിൽ മരണസംഖ്യ 60,000 കവിഞ്ഞു. ഇന്നലെ മാത്രം 4,000-ത്തോളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി രോഗമുക്തി നേടിയവരുടെ രക്തത്തിലെ പ്ലാസ്മ ഉപയോഗിക്കാൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകി. കൊറോണ വൈറസിനെതിരായ ആന്റിബോഡികൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന പ്ലാസ്മ വേഗത്തിൽ രോഗമുക്തി നേടാൻ സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കോവിഡ് ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണെന്ന് FDA പ്രസ്താവനയിൽ അറിയിച്ചു. കർണാടകയിലെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ഉറപ്പു നൽകിയതായി മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ഡോ കെ സുധാകർ. ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിവന്ന സമരം പിൻവലിച്ച വൈദ്യസമൂഹത്തിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. നഞ്ചൻകുണ്ടിൽ ഡോക്ടർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അരുൺ ജെയ്റ്റ്ലിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരു റിപ്പോർട്ട്. വാജ്പേയ് നരേന്ദ്രമോദി മന്ത്രിസഭകളിൽ ഉയർന്ന പദവികൾ കൈകാര്യം ചെയ്ത അരുൺ ജെയ്റ്റ്ലി 66-ാം വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങിയത്. നോട്ട് നിരോധനം, ചരക്ക് സേവന നികുതി പോലുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരിക്കെയാണ് രാജ്യത്ത് നടപ്പാക്കിയത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ച അദ്ദേഹം VP സിംഗ് മന്ത്രിസഭാ കാലത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറലായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ പ്രിയ സുഹൃത്തിന്റെ അഭാവം ഏറെ വേദന ഉളവാക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ജെയ്റ്റ്ലിയുടെ ബൌദ്ധിക ജ്ഞാനവും നിയമപരമായ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാനുള്ള കഴിവും മികച്ച വ്യക്തിത്വവും നിസ്തുലമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ, സ്മൃതി ഇറാനി, മുഖ്താർ അബ്ബാസ് നഖ്വി തുടങ്ങിയവരും അരുൺ ജെയ്റ്റ്ലിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ തുടരുന്നു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യോഗം ചേരുന്നത്. നേതൃത്വ പ്രശ്നവും രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. 14th കേരള നിയമസഭയുടെ 20th സമ്മേളനം പുരോഗമിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. 12:30 തുടങ്ങിയ ചർച്ചയ്ക്ക് 5 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തെ വി.ഡി സതീശനാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് സംബന്ധിച്ച പ്രമേയവും ധനകാര്യ ബില്ലും സഭ ഇന്ന് പാസാക്കി. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് വിട്ട കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് നിയമസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കാതെയാണ് തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയതെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം സ്പീക്കർക്കെതിരായ പ്രമേയവും പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. ഒരു ദിവസത്തേക്ക് മാത്രമാണ് സഭ ചേരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശവിരുദ്ധർക്ക് താവളമൊരുക്കിയ മുഖ്യമന്ത്രി രാജിവയ്ക്കും വരെ ബിജെപി പ്രതിഷേധം തുടരുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനെതിരായ പ്രമേയ ചർച്ചയിൽ ഒ രാജഗോപാൽ എംഎൽഎയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ ഒഴിവുവന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. എൽഡിഎഫിന് വേണ്ടി എം വി ശ്രേയാംസ് കുമാറും യുഡിഎഫിന് വേണ്ടി ലാൽ വർഗീസ് കൽപ്പകവാടിയുമാണ് മത്സരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വൈകിട്ട് 4 നിയമസഭാ മന്ദിരത്തിലാണ് വോട്ടെടുപ്പ്. ആന്റിജൻ പരിശോധനയിൽ രോഗബാധ കണ്ടെത്തുന്നവർക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് വരുന്നവർക്കും വോട്ട് ചെയ്യാൻ പ്രത്യേക ബൂത്ത് ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാം. വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ നിർമ്മാണത്തിൽ തദ്ദേശീയ കമ്പനികൾക്ക് മുൻതൂക്കം നൽകുമെന്ന് റെയിൽവേ. സർക്കാരിന്റെ പുതിയ വാങ്ങൽ നയം അനുസരിച്ചുള്ള പരിഷ്കരിച്ച ടെൻഡർ ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ഷണിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന. ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണത്തിനായി ക്ഷണിച്ച ടെൻഡർ കഴിഞ്ഞ വെള്ളിയാഴ്ച റദ്ദാക്കിയ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ വിശദീകരണം. പുതിയ ടെൻഡർ വിളിക്കുമ്പോൾ 50% മുൻതൂക്കം പ്രാദേശിക ഘടകങ്ങൾക്ക് നൽകുമെന്നും റെയിൽവേ ബോർഡ് ചെയർമാൻ വി കെ യാദവ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിൽ റെയിൽവേയും പങ്കാളിത്തം വഹിക്കും. 44 ട്രെയിനുകൾ നിർമ്മിക്കാനായി കഴിഞ്ഞ വർഷമാണ് ടെൻഡർ ക്ഷണിച്ചത്. ഇതനുസരിച്ച് ലഭിച്ച ടെൻഡറുകളുടെ സാങ്കേതിക വശങ്ങൾ വിലയിരുത്തുമ്പോൾ സാമ്പത്തികമായി ഉണ്ടാകാവുന്ന ലാഭം ടെൻഡർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ടെൻഡർ റദ്ദാക്കാൻ സമിതി ശുപാർശ ചെയ്തത്. 2019 February 15 രാജ്യത്ത് ആദ്യത്തെ അർദ്ധാതിവേഗ ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ന്യൂഡൽഹി വാരണാസി റൂട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ന്യൂഡൽഹി കത്ര റൂട്ടിലെ 2 ട്രെയിൻ സർവീസിന് 2019 October 3 ആഭ്യന്തരമന്ത്രി അമിത്ഷായും തുടക്കമിട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സിനിമ ടെലിവിഷൻ പരിപാടികളുടെ ചിത്രീകരണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കി. ശാരീരിക അകലം, ചിത്രീകരണ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനവും മടക്കവും, ശുചിത്വം, ജീവനക്കാരുടെ സുരക്ഷ, അടുത്തിടപഴകുന്നത് കുറയ്ക്കൽ, യാത്രാ അനുബന്ധ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കൽ, രോഗനിരീക്ഷണം എന്നിവ ഉൾപ്പെടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനേതാക്കൾ ഒഴികെയുള്ളവർക്ക് മുഖാവരണം നിർബന്ധമാണ്. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി സംസ്ഥാന സർക്കാരുകൾക്കും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാം. ഉത്പാദനം നിർത്തിവച്ചിരുന്ന തമിഴ്നാട്ടിലെ കൂടംകുളം ആണവോർജ്ജ നിലയത്തിന്റെ 1st പ്രവർത്തനം ഇന്ന് രാവിലെ പുനരാരംഭിച്ചു. തുടക്കത്തിൽ 400 MW വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ഇത് 1000 MW ഉയർത്തും. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കഴിഞ്ഞ മേയിലാണ് ആണവോർജ്ജ നിലയം അടച്ചത്. ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ തുടരുന്നു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളുണ്ടായി. ഇതിനിടെ യമുനാ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് താഴെയാണെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ജിഎസ്ടി പ്രാബല്യത്തിൽ വന്നതിനുശേഷം നികുതിദായകരുടെ എണ്ണം ഇരട്ടിയായതായി കേന്ദ്ര ധനമന്ത്രാലയം. രാജ്യത്ത് കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടിയിലധികമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച് നിലവിൽ ചികിത്സയിലുള്ളത് 20,000-ൽ പേർ. മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവർ അരുൺ ജെയ്റ്റ്ലിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേരള നിയമസഭയുടെ 20-ാം സമ്മേളനം പുരോഗമിക്കുന്നു. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പും തുടരുന്നു. വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ നിർമ്മാണത്തിൽ തദ്ദേശീയ കമ്പനികൾക്ക് മുൻതൂക്കം നൽകുമെന്ന് ഇന്ത്യൻ റെയിൽവേ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.